വിവാദമായ നടുവിൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണം UDF നിലനിർത്തി. ക്രമക്കേട് നടന്ന തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് LDF ബഹിഷ്കരിച്ചു. 13-അംഗ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 10 മുസ്ലിം ലീഗിന്റെ 3 സ്ഥാനാർത്ഥികളുമാണ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അട്ടിമറിയുണ്ടെന്ന് ആരോപിച്ചാണ് LDF ബഹിഷ്കരിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കനത്ത പോലീസ് കാവലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതെ സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഐഡന്റിറ്റി കാർഡ് വിതരണത്തിൽ ഉൾപ്പെടെ വ്യാപകമായ ക്രമക്കേട് നടന്നതായി ആരോപിച്ചാണ് LDFന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. പാർട്ടിക്കകത്തുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായെങ്കിലും വിജയകരമായ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിഞ്ഞത് രാഷ്ട്രീയ വിജയമാണെന്ന് അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. ഈ സമീപകാലത്ത് ഒന്നും ഉണ്ടാവാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ സമാധാനപൂർവമായ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണുള്ളത്. കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെ സഹായകരമായിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം പരാമർശിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നടന്ന എനാത്ത് ബാങ്കിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തെ തുടർന്ന് അത്തരമൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഹൈക്കോടതി 2 അഡ്വക്കേറ്റ് കമ്മീഷണർമാരെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നിയോഗിച്ചിരിക്കുകയാണ്. 2500 പേരാണ് വോട്ടവകാശം വിനിയോഗിച്ചത്. വോട്ടെണ്ണലിനും ശേഷം നടന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ കോൺഗ്രസിലെ ദേവസ്യ പാലപ്പുറത്തിനെ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ CP അബൂബക്കറിനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, നടുവിൽ.